അതിജലമായ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ആനപ്പെട്ടി വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന ഫസീല അഷ്കറിന് ആദ്യമായി തന്നെ അഭിനന്ദനം അർപ്പിക്കുന്നതോടൊപ്പം ആ വിജയത്തിന് നിങ്ങളുടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കരുത്തായ കാതലായ നിങ്ങളുടെ കയ്യൊപ്പ് ചാർത്തി തന്ന എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ ഹൃദയത്തിൽ തൊട്ട നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ആനപ്പെട്ടി വാർഡ് നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ പലരും എടുക്കാൻ വന്നു, പക്ഷെ എടുത്തില്ല. ആനപ്പെട്ടി വാർഡ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനെ നിങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും എസ് ഡി പി ഐക്ക് ജയിക്കാൻ പാടില്ല എന്നാണ് ചില കോൺഗ്രസ്, ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ചില കതറിട്ട കാപാലികരായ തൊളിക്കോട് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ തന്നെ വിഭാഗീയതയുടെ മൂകുപടം അലങ്കരിക്കുന്ന ബി ആർ എം ഷബീർ എന്ന് പറയുന്ന, ഞാൻ പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, അഡ്വക്കേറ്റ് എന്ന അലങ്കാര പദം ഉപയോഗിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ കോമാളിത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നാല് പയ്യന്മാരുടെ ലൈക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് എന്തോക്കിത്തരം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താമെന്ന ബി ആർ എം ഷബീറെ അടപടലം ആലപ്പെട്ടി വാർഡിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവേശത്തോടെ പറയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ബി ആർ എം ഷബീർ ഉൾപ്പെടെ പറഞ്ഞു, ബി ജെ പി കാരും ജയിച്ചാലും എസ് ഡി പിയുടെ ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാക തൊളിക്കോട് പഞ്ചായത്തിൽ ഇനി പാറരുത് എന്ന് പറഞ്ഞവരുണ്ട്. ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞെന്തെന്നറിയോ? ഞങ്ങൾ ഇനി മൊത്തടിച്ചു നടക്കും, കന്നഡയുടെ ഒരു ചിഹ്നം പോലും തൊളിക്കോട് പഞ്ചായത്തിൽ വിജയിച്ചവരില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കളെ തലയിൽ മുടിയുണ്ടെങ്കിൽ മൊട്ടാടിക്കട എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനി ഞങ്ങൾ ആവേശത്തോടെ പറയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങൾ നെഞ്ചേറ്റുക എന്ന് ശ്രമിക്കുന്നവർ നമ്മളെ കൈവിട്ടിട്ടില്ല ഒരു സമയത്തും. ഞങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട അത് തൊളിക്കോട് പഞ്ചായത്തിൽ മാത്രമല്ല കോൺഗ്രസുകാരാ, കേരളത്തിന്റെ അങ്ങോളം നിങ്ങൾക്കറിയോ, ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരുടെ കരങ്ങളാൽ കബറടക്കത്തിന് നേതൃത്വം കൊടുത്തത്. ഇത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോ ഇത് പ്രവാചകന്റെ മാതൃകയാണോ? പ്രവാചകൻ ഒരു യഹൂദിയുടെ മയ്യത്ത് കടന്നുപോയപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് സലാം പറഞ്ഞതാ, അതുകൊണ്ട് പ്രവാചകന്റെ മാതൃകയല്ല. ആരാ പറയുന്നതെന്നറിയോ? ആരാ പറയുന്നതെന്നറിയോ? രമേശ് ചെന്നിത്തലയെ കൊണ്ട് മകനോട് ആദ്യാക്ഷരം കുറിച്ച ഇസ്ലാമിന്റെ വക്താക്കളെ പുറത്താക്കണമെന്ന് പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബി ആർ എം ഷബീറിനോട് പറയുന്നു, പ്രവാചകന്റെ പാത പറയാൻ എന്ത് അവകാശമാണോ തനിക്കുള്ളത്? ഒരവകാശവുമില്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ അറിയണമെന്ന് പ്രിയപ്പെട്ടവരെ, ബി ജെ പിക്കാർ മരണപ്പെട്ടിട്ട് പോലും കൊറോണ ബാധിച്ച് തന്റെ അയൽപ്പക്കാർ സ്വന്തക്കാർ കബറടക്കത്തിന് വിസമ്മതം കാണിച്ചു, തന്നെ എവിടെ വന്ന് കബറടക്കണമെന്നറിയാതെ ഇങ്ങി പൊട്ടിക്കരഞ്ഞ കുടുംബത്തിന്റെ മുന്നിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകി എസ് ഡി പിയുടെ പ്രവർത്തകരാ കബറടക്കിയത്. ഇത് ഞങ്ങൾ പറയുന്നത് നാട്ടുകാർക്ക് വേണ്ടിയല്ല. അഷ്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എലക്ഷൻ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് പോസിറ്റീവായി മരിച്ചവരുടെ കബറടക്കത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇത് ഞങ്ങള് ഉപജീവന മാർഗമല്ല, ഈ രാഷ്ട്രീയം നമുക്ക് ഉപജീവന മാർഗമല്ല. ചിലരൊക്കെ കതറിട്ടുകൊണ്ട് രാഷ്ട്രീയം ഉപജീവന മാർഗമായി കാണുന്നുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉപജീവന മാർഗമല്ല, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയമായി ഇന്ത്യ രാജ്യത്തെ മനുഷ്യ വിഭാഗത്തെ ശാക്തീകരിക്കുക എന്നത് രാഷ്ട്രീയത്തിന്റെ ഉപജീവന മാർഗമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദൗത്യ നിർവഹണമായിട്ടാണ് പ്രിയമുള്ളവരെ ഇതെടുത്തിട്ടുള്ളത്. ഒന്നുകൂടി എന്നെ സ്നേഹിക്കുന്ന, എസ് ഡി പി ഐയെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരോട് ഒരു സന്തോഷവാർത്ത കൂടി അറിയിക്കുന്നു. കേരളത്തിന്റെ മണ്ണിൽ 49 സീറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സെഞ്ചറി നേടിക്കൊണ്ട് 100 സീറ്റിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. ചില മുനിസിപ്പാലിറ്റികൾ വിജയിച്ചു, ചില കോർപ്പറേഷനുകൾ വിജയിച്ചു, 84 ഗ്രാമപഞ്ചായത്തിലധികം എസ് ഡി പിയുടെ ഈ നക്ഷത്രാങ്കിത രക്തഹൃദ പതാക പാറുകയാണ്. കോൺഗ്രസുകാരനും സി പി എമ്മുകാരനും ഒരുമിച്ചു നിന്നു, ബി ജെ പിക്കാരും ഒരുമിച്ചു നിന്നു, എല്ലാ രാഷ്ട്രീയ എംബോക്കുകളും ഒരുമിച്ചു നിന്നു, എന്നിട്ട് നമ്മളെ പരാജയപ്പെടുത്തിയില്ല. പക്ഷേ ഇവിടെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിന്റെ നല്ലവരായ മനുഷ്യ സ്നേഹികൾ നമുക്ക് വോട്ടിട്ടിട്ടുണ്ട്, സി പി എമ്മിൽ വിശ്വസിക്കുന്ന മനുഷ്യ സ്നേഹികൾ ഞങ്ങൾ വോട്ടിട്ടിട്ടുണ്ട്. കാരണം എസ് ഡി പി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങൾ വോട്ടിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, രണ്ട് പ്രളയം കേരളത്തിലേക്ക് കടന്നു വന്നു, ആ പ്രളയത്തോട് മല്ലടിച്ചു രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിൽ തങ്ങളുണ്ടാക്കിയ കൊട്ടാര സൗധത്തിന്റെ മുകളിൽ കയറി
जय हिंद जय डेमोक्रेसी।